ചിക്കൻ്റെ റൂമിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി കൊടുത്താലേക്ക് ഫുഡ് എന്ന്. കാരണം തോന്നുന്ന ദിവസം ഞാനൊന്നും അങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല, എപ്പോഴും ഉമ്മാണ്. ഈ അടുത്ത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി പണി പാളി, ഭയങ്കര പ്രശ്നമായി നിന്നവരൊക്കെ പറയും ഇനി നീ കേക്കോ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കരുത് പറഞ്ഞാണ്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇക്കൊക്കെ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, രാവിലെ തന്നെ എന്റെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇക്ക തുടങ്ങാൻ. അപ്പൊ ഉമ്മ പറഞ്ഞ് നല്ലൊരു ഐറ്റം എനിക്ക് പറഞ്ഞു, 10 മിനിറ്റ് മതി ഉമ്മ, ആ 10 മിനിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇക്കൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ ഇക്കെന്റെ റൂമിൽ പോയി നോക്കട്ടെ എന്താണെന്ന്. അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ ഇക്കെന്റെ റൂമിലാണ്. അപ്പൊ ഇക്കെന്റെ റൂമിൽ പോകുമ്പോൾ നിങ്ങൾ നെട്ട് ഗൈസ്. ഇന്ന് രാവിലെ ഞാൻ എണീച്ചിട്ട് ഇക്കെന്റെ റൂം ഫുൾ സെറ്റ് ആക്കി, അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കി, മോണിറ്റർ അതൊക്കെ ക്ലീൻ ആക്കി, ഇക്ക അത്ഭുതം വിട്ടുപോയി. ഇക്ക അന്നോട് ഞാൻ പറയാ ഇപ്പം ഇങ്ങോട്ട് എടുക്കരുതെന്ന്, ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്ത് ഇവിടെ ചോദിച്ചിട്ട് പൊളിക്കും. ഇക്ക എനക്കെന്ത് തോന്നുന്നു ഞാൻ റെഡി ആക്കി കണ്ടിട്ട് പറ എന്റെ റൂം? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടുന്ന് ഒരു സാധനം ഉപയോഗിക്കരുത്, ആ ഇപ്പടൊന്നും ഇങ്ങോട്ട് എടുത്തു കൊണ്ടരുത്, അത് എപ്പോഴും നോക്ക, അവിടെ നിൽക്കുമ്പോഴൊരു ഭംഗി വരുന്നുള്ളൂ, കണ്ട നല്ല ഭംഗിയില്ലേ. ഇനിക്ക് എനിക്കൊരു കാര്യം പറയണ്ട, ഇനിക്ക് ഇന്ന് ഞാനാണ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നേ. അങ്ങനെ കേക്കല്ല, ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താക്കിത്തരാം. ഫുഡ് മതി ഞാൻ ഉണ്ടാക്കി തരാം എനിക്ക്. ഗെറ്റ് ഔട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് പറയാണല്ലോ, ഒരു വൈകുന്നേരമല്ലേ കാണുക. ആ വൈകുന്നേരം. ഓ മൈ ഗോഡ്, ടുഡേ നമ്മൾ ഡ്യൂഡ് എന്താ ഫുഡ് ഉണ്ടാക്കാൻ പറയുന്നത്? സോ എനിക്കറിയില്ല എന്താണ്. കുഞ്ഞോള് എന്താണ്? അപ്പം മുട്ട റോസ്റ്റാ? അല്ലല്ലോ, ഇത് ഇത് നീ ഇതുവരെ കഴിക്കാത്ത ഒരു സംഭവമാണ്. എന്താണ് അപ്പൊ നോക്ക, പെട്ടെന്ന് ഉണ്ടാക്കി വാ. ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഞാൻ എല്ലാം തുടങ്ങാൻ പോവുകയാണ്. പ്രശ്നം കാത്തോണ്ട് ഫസ്റ്റ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ആണ് എന്റെ ഉമ്മ പറഞ്ഞു തന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ബ്രെഡ് ആണ്. 5 മിനിറ്റ് മതി, ഈ ഉണ്ടാക്കും 10 മിനിറ്റ്. ഞാൻ ഉണ്ടാക്കുമ്പോ ചെലപ്പോ ഒരു മണിക്കൂർ ആയെന്ന് വരെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. ഫസ്റ്റ് നമുക്ക് ഇതിൽ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് വേണം, എന്താ പറയാ, ഒണിയൻ കിട്ടുന്നില്ലേ, ഒണിയൻ വേണം, ടൊമാറ്റോസ് വേണം, എല്ലാം വേണം. പക്ഷെ എന്റെ ഒരു ഇപ്പൊ പച്ചുള്ളൂ. വേണേ നമുക്ക് കളർ ആഡ് ചെയ്യാം, കുറച്ച് ഫാബ്രിക് പെയിന്റ് എങ്ങാനും എടുത്ത് മേലാക്കിയിട്ട് ചുവപ്പും മഞ്ഞൊക്കെ ആക്കാൻ ഞാൻ പറഞ്ഞാണ്. അപ്പൊ പച്ച വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ചുവപ്പ് നമ്മൾ തക്കാളി എടുത്ത്. ഒരു പാൻ വേണം, പാൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും കുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് പാൻ വേണം, 3 എഗ് ഉണ്ട് ഇവിടെ, പാല് തിളക്കാത്ത പാല് വേണം, സാധാരണ വെച്ചൊരു പാല്. ഓ താങ്ക് യു മാ. പിന്നെ ഇത് ഇങ്ങനെ ചെയ്തിടാൻ ഇങ്ങനത്തെ ഒരു സാധനം വേണം. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ബ്രെഡ് ആണ്. ഈ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ മെയിൻ ആണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ോക്കിയപ്പോണ്ട് ഒരാൾ ക്യാമറ പിടിക്കും, മറ്റാൾ അവിടെ നിന്ന് യുദ്ധഭൂമിയിൽ എന്തോ ഇടാറ്, ഒരു പയ്യിൽ പച്ചമുളകൊക്കെ പിടിച്ച് നിക്കണ ഗൈസ്. കോമഡിയാണ്, എന്താ സംഭവം, എന്തോ പണിയാണ്. നിങ്ങൾക്ക് നല്ല വെറൈറ്റി ഡിഷ് അല്ല ഗൈസ്, സത്യം പറയുന്നത് പണി ഇട്ട് കൊടുക്കുന്നൊന്നല്ല, കറക്റ്റ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ കഷ്ണാക്ക് പക്ക ചെറുതാക്ക, എന്നാ മാത്രം അവര് ഫിനിഷിംഗ് വരുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് കുനുകുന അറിയാ, ഞാനറിഞ്ഞരാ എനിക്ക് എല്ലാം അറിയാം. ഉള്ളി, ഓ മൈ ഗോഡ്, ഇത് അരിയുമ്പോ എപ്പോഴും ഒന്നെടുത്ത് ചെവിയിൽ വെച്ചോ, ചെവിയിൽ വെച്ചോ. ഇവിടെ പാലുണ്ട്, ഇത് കുടിക്കാൻ പറ്റുമോ? ഞാൻ കുടിച്ചത്ര ആക്കി, ഇനി നീ കുടിക്കല്ലേ തീരും. ഞാൻ കുടിക്കണം, എനിക്ക് നല്ല സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാറിയാ. കൂടി പോയി പൊട്ടിച്ചത് ഒക്കെ പൊടിഞ്ഞു പോയി. സാറല്ല എന്റെ പൊട്ടിക്കണെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അറിയാം. ഉണ്ണി 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 ഉണ്ണി, 3 എണ്ണം അങ്ങനെ ഉണ്ണിയാടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ അക്കിന്റെ ഒക്കെ സമ്മാനം. ഓക്കെ, ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ബേബി.
സോ അടുത്ത വരെയാണ് ഇത് ഉണ്ണിയോടെ കൂടി കിട്ടുമോ നോക്കാം. പിന്നെ തരാം അങ്കുട്ടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വാവ്, വാട്ട് അഗ്രികൾച്ചറൽ ബ്യൂട്ടിഫുൾ പ്ലേസ്. ദാരിദ്ര്യോ എന്റെ പൊന്നും. നമുക്ക് ഒരു സ്പൂൺ പെപ്പർ പൊടി ഇടാം. പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഇത്ര ഉപ്പ് ഇട കുരുമുളക് കൂടി പോയോ എന്നൊരു സംശയം. കുരുമുളക് കൂടിയിട്ടില്ല. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള മെയിൻ സംഭവം വരുന്നത്. അടുത്ത മെയിൻ അറിയാം. ഓക്കെ, ബ്രെഡ്. ഈ ബ്രെഡ് നമ്മൾ ഇങ്ങനത്തെ ഇടൂല. നീ കാണേ സംഭവം. ഞാൻ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ്. യു ആർ എ ലെജൻഡ് റൈറ്റ്. സോ ഡിവിഡി ബ്രെഡ് ഇവിടെ വെക്കണ്ട. ബ്രെഡ് വാട്ടാണോ ഈ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, ഇത് മൊത്തം ഇങ്ങനെ കറക്റ്റ് വെട്ടി മാറ്റല്ലേ, ഉള്ളത്തത് മാറ്റല്ലേ. അതെ, മാറ്റിയതിട്ട് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. അതെ, ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഡിവിഡി പറഞ്ഞത്. ഡിവിഡി ഷെഫ് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ വീട്ടിൽ ചെയ്തു. കാരണം സിമ്പിൾ, വീട്ടിലുള്ള സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തതിനു ശേഷം ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ നമ്മള് സെറ്റ് ആക്കണം. ഇത് രണ്ടും ആവശ്യമുള്ളതാണ് കഴിക്കുക തന്നെ. വളരെ കിച്ചണിലെത്തി. എന്റെ കയ്യിലുണ്ടോ തോക്കൊക്കെ ഉണ്ട് കയ്യിൽ. ഓക്കെ, ഇനി നമ്മൾ പാൻ ചൂടാക്കണം കേട്ടോ. നിങ്ങൾ ഒന്ന് നോക്കി, ഇത്ര ചെറുപ്പത്തിലെ ഡ്യൂടി കുക്ക് ചെയ്യാണ്. എന്താണ് അവളുടെ എന്തെങ്കിലുമൊക്കെ ഓസ്കാർ അവാർഡ് കിട്ടും? കിട്ടും, ഇങ്ങനെ പോയാൽ നമുക്ക് എന്തായാലും മുന്നേ കിട്ടും. നമുക്ക് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യമായിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നു. ഓ, ഇനി നമ്മൾക്ക് ഇതിൽ വേണം ബട്ടറോ അല്ല ഓയിലോ വെളിച്ചോ എന്ത് വേണം ആക്കാം. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഓയിൽ വെളിച്ചെണ്ണ അറിയില്ലോ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല കേട്ടോ. ഇനി നമ്മള് ബ്രെഡിൽ നിന്നാണ്ട് തുളച്ച സംഭവം മാത്രമേ. ഇത് എന്തെങ്കിലൊക്കെ നടക്കുന്നു കേട്ടോ. എനിക്കറിയില്ല ബിസ്ക് കാണിക്കാൻ കൊറച്ചു ചോദിക്കും. സംഭവങ്ങള് വരുന്നുണ്ട് മക്കളെ. നമ്മളിത് വേഗം മറച്ചിടിയിരുന്നു. കാരണം മറച്ചിടി ചെലപ്പോ ഇതൊക്കെ പുറത്ത് വരും. അപ്പൊ കറക്റ്റ് അടിയിൽ ആ ഒരു പാകമായിട്ട് ഇനി നമ്മള് ചെയ്യുന്നത് ഈ ബാക്കി ഇതാ നമ്മൾ നടുത്തില്ലേ, ഇത് അതിന്റെ മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ എഗ്ഗ് കുറച്ച് മേലെ ഒന്ന് ഫില്ല് ചെയ്യാം. നല്ല ഭയങ്കര കളർഫുൾ ആണ്. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊന്ന് താഴ്ത്ത് അല്ലല്ലോ, കുറച്ചുകൂടി ഒന്ന് ആവാണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് ഈ ബ്രെഡ് അതിന്റെ മുകളിൽ വെക്കട്ടോ. കറിഞ്ഞില്ലേ. പണി അറിയാത്ത ഒരാളെ അടക്കള കയറി എങ്ങനെ ഇരിക്കും? ആദ്യം തന്നെ ഞാൻ ഇത് ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അറിയണം ഇതിന്റെ പേരെന്താണ്. പേരെന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താച്ചാല് ഡ്യൂഡീസ് ഓംപ്ലേറ്റ് പ്ലസ് പ്ലസ് ബ്രെഡ്. ബ്രെഡ് ഓംപ്ലേറ്റ് കൂടെ പറഞ്ഞാ പോരെ, ഇത് ഇങ്ങനെ കാക്കി തരണോ? ഓക്കെ ഓക്കെ.
എനിക്ക് വേണ്ടേ ഒരു ബ്രെഡ് തന്നെ കേട്ടോ, ഒരു ബ്രെഡ് തന്നെ. പിന്നെ ലിഗാസിൽ ചീസ് ലെയർ കൊടുത്ത് അതിന്റെ മേലെ ബ്രെഡും വെച്ച് പിന്നെ ഇത് ഒഴിച്ചാല് നമ്മളിങ്ങനെ മുറിക്കുമ്പോ കടിക്കുമ്പോ ആ ചീസിന്റെ ഒരു ഇത്. സാധാരണ ബ്രെഡ് കഴിക്കുന്ന മാതിരി തന്നെ കുറച്ച് കറണ്ട് ഉള്ളൂ, ഇനി നമ്മൾ നോക്കാം. എന്താ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നില്ലേ? ചട്ട കൊടുത്തു എരിവുണ്ടാവും സാധനാണല്ലോ ഈ ഇതൊക്കെ, കാപ്സിക്കം എല്ലാം ആയിട്ടും. അപ്പൊ കുരുമുളകും നല്ല കൊണ്ടു. ഇനി വേണമെങ്കിൽ സോസ് അതില് കൂട്ടി കഴിക്കാം. സംഭവം അടിപൊളിയായിട്ട് ഞാൻ പിന്നെ ഡ്യൂട്ടിന് ഒന്ന് ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. നല്ല രസമുണ്ട്. കോഴിമുട്ട കോഴിമുട്ട പാല് ബ്രെഡ് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ള സാധനം അടിപൊളി സംഭവം. നല്ല രസമുണ്ട് കേസ്. ഈവനിങ്ങും രാവിലെ എന്താ പറ്റൂലേ, ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ഓരോന്ന് ഞാനൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോ എടുത്ത് എന്റെ ചാനലൊക്കെ ഇട്ടാൽ എന്റെ ചാനൽ അവിടെ ഒന്നും പിടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യാ, എന്റെ ചാനൽ ഒന്ന് ഇതാക്കി വരണം. ബാക്കി കൂടി കഴിക്കട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഇന്നിപ്പോ എന്താ പരിപാടി അറിയില്ല. ഞാൻ അതൊക്കെ ചിക്കൻ ബിരിയാണി വെച്ചതാ. എന്തോ വരണേ എന്തായാലും കാണാം. ചെലപ്പോ എന്റെ വീഡിയോ, ചെലപ്പോ എന്റെ ചാനൽ ഇങ്ങനത്തെ മനോഹരമായ കുക്കിംഗ് വീഡിയോസ് ഒക്കെ വരുന്നതാണ്.